കൂട്ടുകാർക്കെല്ലാം അൺ അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പി എസ് സി പരീക്ഷകൾ ഒരുപാട് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും അല്പം ടെൻഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പൊ ആ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴും പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ള സംശയം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോ കോഡുകളിലൂടെ പഠിക്കുക, എന്തെങ്കിലും ഒരു ഇൻസിഡൻസുമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനുമായിട്ടോ കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെസനുകളിൽ ക്രിയേറ്റ് ചെയ്തതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലുള്ള ലെസൻസ് വീണ്ടും 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 ആവർത്തിച്ച് ആഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പല മാർഗങ്ങളിലൂടെ കൂട്ടുകാരികൾ എത്തിച്ചു കൊടുക്കാനും കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് എന്നുള്ളത് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നോക്കാം, ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്ന കോഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡുകളാണ് ആദ്യത്തെ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഡയറക്ട് ടാക്സുകൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് പി എസ് സി ചോദിക്കാറുണ്ട്. അത് രണ്ടും മാറിപ്പോകാതെ എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇൻഡയറക്ട് ടാക്സുകൾക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, ഇൻഡയറക്ട് ആയിട്ടുള്ള ടാക്സ് ആണെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. എക്സ്ക്യൂസ് മീ, എക്സ് ഫോർ എക്സൈസ് ടാക്സ്, XQ, CU ഫോർ കസ്റ്റംസ് ടാക്സ്, SE, എക്സ്ക്യൂസിന്റെ മൂന്ന് കഷ്ണാക്കി മാറ്റൂ. EX എന്ന് പറയുന്നത് എക്സൈസ്, CU എന്ന് പറയുന്നത് കസ്റ്റംസ്, SE ഫോർ സർവീസ് ടാക്സ്. ഓക്കെ, അപ്പോ എക്സ്ക്യൂസ് മീലെ എക്സ്ക്യൂസ് ഫോർ, EX ഫോർ എക്സൈസ് ടാക്സ്, CU ഫോർ കസ്റ്റംസ് ടാക്സ്, SE ഫോർ സർവീസ് ടാക്സ്. മീ എന്ന് പറയുന്നതിലെ എമ്മും ഇയും സെപ്പറേറ്റ് ചെയ്യുന്നു. എം ഫോർ മാർക്കറ്റ് ടാക്സ് ഓർ വാറ്റ്, മാർക്കറ്റ് ടാക്സ് ഓർ വാറ്റ്. ഓക്കെ, ഇ ഫോർ എന്റർടൈൻമെന്റ് ടാക്സ്. ഇതൊക്കെയാണ് ഇൻഡയറക്ട് ടാക്സുകളായിട്ട് വരുന്ന ടാക്സുകൾ. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ടാക്സുകൾ ഏതൊക്കെയാ? എക്സ്ക്യൂസ് മീ, എക്സിലെ എക്സ്ക്യൂസ് മീലെ എക്സ്ക്യൂസ് എന്നുള്ളത് മൂന്ന് ഭാഗങ്ങളാക്കുന്നു, മീ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളാക്കുന്നു. അങ്ങനെ അഞ്ച് തരത്തിലുള്ള എക്സാമ്പിളാണ് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോ എക്സ്ക്യൂസ് മീലെ EX ഫോർ എക്സൈസ് ടാക്സ്, CU ഫോർ കസ്റ്റംസ് ടാക്സ്, SE ഫോർ സർവീസ് ടാക്സ്, മാർക്കറ്റിലെ M ഫോർ മാർക്കറ്റ് ടാക്സ്, ആൻഡ് E ഫോർ എന്റർടൈൻമെന്റ് ടാക്സ്. ഇൻഡയറക്ട് ടാക്സിന്റെ കോഡ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ്. അടുത്തത് ഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സിന്റെ കോഡ് വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാവരും വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു IT കമ്പനിയാണ് വിപ്രോ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ വിപ്രോയുടെ സ്പെല്ലിംഗ് എന്താ? WIPRO എന്നുള്ളതാണ്. ഞാൻ ചെറിയ രീതിയിലൊന്ന് മാറ്റുന്നു, വിപ്രോ WEPRO എന്നുള്ളതാക്കുന്നു. എന്നിട്ട് അതിന്റെ വെബ്സൈറ്റ് ഇതാന്ന് വിചാരിക്കും. വിപ്രോ എന്ന് പറയുന്ന സൈറ്റിനെ ആക്സസ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാന്ന് വിചാരിക്കും. wipro.co.in, wipro.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് വിപ്രോയിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ട് ടാക്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് വിപ്രോയിലെ WE എന്ന് പറയുന്നത് വെൽത്ത് ടാക്സ്, പ്രോ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സ്, കോ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ്, ഐ എൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ്. അപ്പൊ wipro.co.in നമുക്ക് ഒരു വെബ്സൈറ്റിന്റെ URL അഡ്രസ് ഒക്കെ കണ്ടുപരിചയമുണ്ട്, ഏകദേശം ഈ രൂപത്തിലാണ്. wipro.co.in എന്നുള്ളതാണ് വിപ്രോ എന്ന് പറയുന്ന സൈറ്റിനെ ആക്സസ് ചെയ്യേണ്ട URL എങ്കിൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. wipro.co.in, വിപ്രോയിലെ WE എന്ന് പറയുന്നത് വെൽത്ത് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, CO ഫോർ കോർപ്പറേറ്റ് ടാക്സ്, ആൻഡ് IN ഫോർ ഇൻകം ടാക്സ്, വളരെ പ്രധാനപ്പെട്ട ഇൻകം ടാക്സ്. അപ്പോ ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിൽ അതിന്റെ കോഡ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ ആണ്. ഡയറക്ട് ടാക്സ് ആണെങ്കിൽ അതിന്റെ കോഡ് എന്ന് പറയുന്നത് wipro.co.in എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കോഡുകൾ മാറിപ്പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രസകരമായ തന്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ് ഇൻഡയറക്ട് ടാക്സിന്റെ കോഡ്. ഡയറക്ട് ടാക്സിന്റെ കോഡ് എന്ന് പറയുന്നത് wipro.co.in എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് 7 എണ്ണമാണ്.
ആ ഏഴ് രാജ്യങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, അതിലെ വലിയ രാജ്യം ഏത്, ചെറിയ രാജ്യം ഏത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ വളരെയധികം പി എസ് സി ചോദിക്കാറുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയിലെ. അപ്പൊ ഈ ഒരു കോഡ് പഠിച്ചിരുന്നാൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ പേരുകൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കോഡുകൾ കണ്ടിട്ടുണ്ടാവും. ചില കോഡുകൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ കോഡുകളൊക്കെ റെഫറൻസിൽ നിന്ന് ലഭിക്കുന്ന കോഡുകളാണ്, ഉപയോഗപ്പെടുന്ന കോഡുകളാണ്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കോഡ് ഇതാണ്: മൈ ബാപ്പ അവനെ ചവിട്ടി. എന്റെ ബാപ്പ അവനെ ചവിട്ടി, മൈ ബാപ്പ അവനെ ചവിട്ടി എന്നുള്ള കോഡ് ആലോചിച്ചിരുന്നാൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഏഴ് രാജ്യങ്ങളുടെ പേരുകൾ വളരെയധികം എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. ഇത്രയുള്ള കോഡ്. ഞാൻ ആദ്യം രാജ്യങ്ങളൊന്ന് പഠിക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് കോഡ് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ. ഏതൊക്കെയാണ്? മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ. മൈ ബാപ്പ അവനെ ചവിട്ടി. മൈ എന്ന് പറയുന്നത് മ്യാൻമർ, ബാപ്പ എന്ന് പറയുന്നതിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും, ബംഗ്ലാദേശും പാകിസ്ഥാൻ. അവനെ എന്നുള്ളതിൽ ഞാൻ അഫ്നെ, നമുക്ക് അവനെ എന്നുള്ളതിൽ ഒന്നുകിൽ മാത്രം യൂസ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനും നേ, നേ ഫോർ നേപ്പാളും ആണെന്നുള്ള കാര്യം കോഡിലൂടെ പഠിക്കുക. അവനെ ചവിട്ടി, ഓക്കെ. ച ഫോർ ചൈന, ബുട്ടി, ബുട്ടി ഫോർ ഭൂട്ടാൻ, ഭൂട്ടാൻ. ഓക്കെ, മൈ ബാപ്പ അവനെ ചവിട്ടി എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. മൈ ബാപ്പ അവനെ ചവിട്ടി, മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന ആൻഡ് ഭൂട്ടാൻ. ഓക്കെ, ആദ്യം പറഞ്ഞ ഡയറക്ട് ടാക്സിനെ, ഇൻഡയറക്ട് ടാക്സിന്റെ കോഡ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ ആണ്. അതുപോലെ തന്നെ ഡയറക്ട് ടാക്സിന്റെ കോഡ് എന്ന് പറയുന്നത് വിപ്രോ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ, മൈ ബാപ്പ അവനെ ചവിട്ടി. ഓക്കെ, അടുത്തത് യൂറോപ്യൻ കൺട്രീസ് വേർ മേഴ്സി കില്ലിംഗ് ഈസ് ലീഗലൈസ്ഡ്. മേഴ്സി കില്ലിംഗ് ലീഗലൈസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ അതൊരു കോഡിലൂടെ പഠിച്ചിരിക്കാൻ വളരെ എളുപ്പമാണ്. ബി എസ് എൻ എൽ എന്ന് ഓർത്തിരുന്നാൽ മതി. ബി എസ് എൻ എൽ ഏതൊക്കെയാ? ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് ആൻഡ് ലക്സംബർഗ്. ഓക്കെ, എല്ല് മാത്രം നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കേണ്ട പേരായിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്, ലക്സംബർഗ്, ബി എസ് എൻ എൽ. എന്താണ് ചോദ്യം? എന്താണ് മേഴ്സി കില്ലിംഗ് ലീഗലൈസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് ആൻഡ് ലക്സംബർഗ്. ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് ആൻഡ് ലക്സംബർഗ് ആണ് ഏത്, മേഴ്സി കില്ലിംഗ് ലീഗലൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോഡാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജി വിസിറ്റ് ടു കേരള ഇയേഴ്സ്. ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കാനുള്ള കോഡാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ നമ്മൾക്ക് നവോത്ഥാന നായകന്മാരൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഗാന്ധിജി ഇന്ന ആളെ സന്ദർശിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള കോഡുകളൊക്കെ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാലും അവർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന, അത് പഠിച്ചവർക്കാണെങ്കിലും ഒന്ന് മാറിപ്പോകാത്ത രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കോഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഡ് ഇത്രയേ ഉള്ളൂ: 1920 57 47. 1920 57 47. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1920 ഏപ്രിൽ 18 ആദ്യമായി വിസിറ്റ് ചെയ്യുന്നത്. 1920 ഏപ്രിൽ 18 ഓക്കെ. അപ്പോ 1920 അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെയോ 5 7 4 7. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ 25 24 തുടങ്ങുന്നത്. 25 27 പിന്നെ 27 കഴിഞ്ഞാൽ പിന്നെ 4 എന്ന് പറയുന്നത് അടുത്ത 34 വരണ്ടേ? ഓക്കെ, 1934 37. ഓക്കെ, അപ്പൊ ആ കോഡ് ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ മതി. 1920 എന്ന് പറയുന്ന നമ്പർ ഓർത്തിരിക്കാൻ, കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി വിസിറ്റ് ചെയ്തത് 1920 ഏപ്രിൽ 18 20 കഴിഞ്ഞാൽ പിന്നെ 57 47. 5 7 4 7 5 7 4 7 5 7 4 7. ഓക്കെ, 5 എന്ന് പറയുന്നത് 1925 7 എന്ന് പറയുന്നത് 1927 പിന്നെ അടുത്ത 4 എന്ന് പറയുന്നത് പിന്നെ അടുത്ത് 20 കഴിയണല്ലോ, 20 സീരീസ് കഴിയണല്ലോ. ഓക്കെ, അപ്പൊ 1934 പിന്നെ 1937 5 7 4 7 5 7 4 7 1920 5 7 4 7 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്ത ഇയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെയാണ്? 1920 1925
1927, 1934, സോറി 1934, 1937 ഇത്രയും വർഷങ്ങളിലാണ് ഗാന്ധിജി ഇന്ത്യ സന്ദർശിച്ചത്, സോറി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഡേറ്റുകൾ ഒന്ന് ഓർത്തിരിക്കുക, April 18 ഒന്നാമത്തത്, 1925 March 8, 1927 October 9, 1934 January 10, 1937 January 13. ഇത് January 10 മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിച്ചാൽ മതി. January 13 കൊല്ലം മാറ്റമുണ്ട്, 4 വർഷം മാറ്റമുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക, ഈ കോഡ് ഇയേഴ്സ് ഓർത്തിരിക്കാനുള്ള കോഡാണ് ഇവിടെ പറഞ്ഞത്, 1920 5 7 4 7. അപ്പൊ ഇത്തരത്തിലുള്ള കോഡുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിരുന്ന കോഡുകളായിരിക്കാം, അങ്ങനെ കോഡുകൾ പഠിച്ച കോഡുകളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം തോന്നുകയാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. അല്ലാത്തവർ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ കോഡുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊഫൈൽ അൺഅക്കാദമിയിൽ നിലനിൽക്കുന്നത്. തുടർന്നും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ലഭിച്ചാൽ മാത്രമേ ഇനിയുള്ള കോഡുകൾ നമ്മൾ ഉടൻ തന്നെ ആഡ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടുകൾ കമന്റുകളായിട്ടും മെസ്സേജുകളായിട്ടും അറിയിക്കുക വഴി ഇനിയും ഇതുപോലുള്ള ഒരുപാട് കോഡുകൾ പഠിക്കാനുള്ള വലിയ വലിയ കാര്യങ്ങൾ വരെ കോഡുകളാക്കിക്കൊണ്ട് നമ്മളിവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഈ പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുക. തീർച്ചയായും നല്ലൊരു റേറ്റിംഗും റിവ്യൂ നൽകി ഈ ഒരു പ്രൊഫൈലിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.